ഈ വർഷത്തെ ഏകദിന വേൾഡ് കപ്പിനുള്ള 20 താരങ്ങളെ ബി സി സി ഐ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷമാണ് ഏകദിന വേൾഡ് കപ്പ് നടക്കുന്നത്. ഇനി കുറച്ച് മാസങ്ങളെ കാത്തിരിക്കേണ്ടതുള്ളൂ. 4 വർഷം കൂടുമ്പോഴാണ് ഏകദിന വേൾഡ് കപ്പ് വരുന്നത്. അതുകൊണ്ട് ബി സി സി ഐ വലിയ കാര്യത്തിലാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. മികച്ച കളിക്കാരെ മാത്രമേ വേൾഡ് കപ്പിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഈ വർഷത്തെ T20 വേൾഡ് കപ്പ് അടക്കം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഏകദിന വേൾഡ് കപ്പിന് പുതിയ പദ്ധതിയാണ് ബി സി സി ഐ ഒരുക്കിയിരിക്കുന്നത്. ഏകദിന വേൾഡ് കപ്പിനുള്ള 20 താരങ്ങളെ ഇപ്പോൾ തന്നെ ബി സി സി ഐ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ താരങ്ങൾക്ക് മാത്രമായിരിക്കും ഈ വർഷത്തിൽ ഇനി ഏകദിനത്തിൽ അവസരം കിട്ടുക. അവരെ മാത്രമേ ഏകദിന വേൾഡ് കപ്പിലും കളിപ്പിക്കുകയുള്ളൂ. പുതിയ യുവതാരങ്ങൾക്ക് ഇനി വേൾഡ് കപ്പിൽ അവസരം കിട്ടില്ല. ഇന്ന് നടന്ന മീറ്റിംഗിലാണ് ബി സി സി ഐ 20 താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. രോഹിത് അടക്കം എല്ലാവരോടും കൂടി തീരുമാനിച്ചാണ് ബി സി സി ഐ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുള്ള താരങ്ങളോട് ഐ പി എൽ സ്കിപ്പ് ചെയ്യാൻ ബി സി സി ഐ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് മികച്ച താരങ്ങൾ ഇത്തവണത്തെ ഐ പി എൽ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആ 20 താരങ്ങൾ ആരാണെന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. ബി സി സി ഐ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. രോഹിത്, കോഹ്ലി, ഇഷാൻ, രാഹുൽ, ബുംറ, ജഡേജ, ശ്രേയസ് തുടങ്ങിയ താരങ്ങൾ ലിസ്റ്റിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും ലിസ്റ്റിൽ ഇടം നേടാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സഞ്ജുവിനോട് നേരത്തെ തന്നെ ഫിനിഷർ റോളിൽ കളിക്കണമെന്ന് ബി സി സി ഐ ആവശ്യപ്പെട്ടിരുന്നു. മുൻ സെലക്ടർ അടക്കം പറഞ്ഞത് സഞ്ജു വേൾഡ് കപ്പിന്റെ ഭാഗമാണെന്നാണ്. ബി സി സി ഐ തിരഞ്ഞെടുത്ത 20 താരങ്ങളിൽ സഞ്ജു സാംസണും ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഋഷഭ് പന്തിനെ പരിക്കായതുകൊണ്ട് 2 വിക്കറ്റ് കീപ്പർമാരെ ബി സി സി ഐക്ക് ആവശ്യമുണ്ട്. സഞ്ജുവിനെയും ഇഷാനെയും ഏകദിന വേൾഡ് കപ്പിന്റെ ഭാഗമാക്കാനാണ് ബി സി സിയുടെ പദ്ധതി. അപ്പോൾ ബി സി സി ഐ തിരഞ്ഞെടുത്ത ആ 20 താരങ്ങളിൽ ആരൊക്കെ ഉണ്ടാക്കാനാണ് സാധ്യത? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.